വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് 2022 നമ്മൾ ചുരിദാർ വെയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 5 ടിപ്സ് ആണ് ഞാൻ എന്ന് പറയുന്നത്, 5 ഏരിയാസ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടിപ്സ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കളർ. എപ്പോഴും നമ്മൾ ചുരിദാർ നല്ല ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യാതെ നല്ല ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ്, അതായത് വൈറ്റിനോടൊക്കെ ഏകദേശം ചേർന്ന് നിൽക്കുന്ന ആ ഒരു കളേഴ്സൊക്കെ സെലക്ട് ചെയ്യുക. അത് എപ്പോഴും ഒരു അട്രാക്ഷൻ. നമുക്ക് നോർമലായിട്ടും കാഷ്വലായിട്ടും അല്ലെ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ആ ഒരു കളേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ, അതായത് 2022 ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ടോപ്പിലും അതുപോലെ എല്ലാം ഒരേ പ്രിൻ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ദുപ്പട്ട മാത്രം നല്ല മോഡലായിട്ട് നല്ല വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ദുപ്പട്ട ഭയങ്കര സിമ്പിളായിട്ടും ടോപ്പ് കുറച്ച് ഹെവി ആയിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാം ഒരേ കളറിലാണ് വരുന്നത്. പിന്നെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ നല്ല ഒരു കുഴഞ്ഞ ടൈപ്പ് തുണിയിൽ, അതായത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത്. ഇനി ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ആക്സസറീസാണ്. അതായത് നമ്മൾ എപ്പോഴും ചുരിദാർ വെയർ ചെയ്യുമ്പോൾ അതിലേക്കുള്ള ആക്സസറീസ്, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു കയ്യിൽ എപ്പോഴും വാച്ച് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള വാച്ചാണോ അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഹെവി അല്ലാത്തൊരു വാച്ചായിരിക്കും നല്ലത്. പിന്നെ ഇയറിങ്സ് പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ചുരിദാറിന് ഭംഗിയാണ്. അത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ചുരിദാർ, അതിൻ്റെ കളറിനും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിനനുസരിച്ചുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു ചെറിയ സ്ലൈഡ് സ്ലിംഗ് ആയിട്ടുള്ള ആ ഒരു ബാഗ്, ആ ബാഗ് എന്ന് പറയുന്നത് എപ്പോഴും കളർ ചുരിദാറിൻ്റെ കളറിനോട് മാച്ച് ആയിട്ട് നോക്കാം. വളരെ കുറവാണ്. ഇപ്പം എല്ലാവരും വെയിറ്റ് ഇല്ലാത്ത, എന്നാൽ നമുക്കെപ്പോഴും പിന്നെ എന്താ പറയുക, ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷാൾ അതാണ്. അത് ഇതുപോലെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി തോന്നിക്കും. പിന്നെ ഇനി നമ്മൾ ചുറ്റിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഹിജാബ് സ്റ്റൈലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെവി തോന്നാതെ സിമ്പിളായിട്ടൊന്ന് ചുറ്റി കഴിഞ്ഞാലും ഭംഗി കിട്ടും. പിന്നെ സെപ്പറേറ്റ് നമ്മൾ വേറൊരു ഷാൾ അല്ലെങ്കിൽ വേറൊരു കളറ് ഷാൾ, അതായത് വേറെ ചുറ്റാൽ ചുരിദാറിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ വരുന്ന ഷാളിൽ നല്ല ഭംഗി കിട്ടും. നമ്മുടെ ചെരുപ്പാണ് അല്ലെങ്കിൽ ഷൂസ് എപ്പോഴും ജ്യൂട്ടായിട്ട് അതിൻ്റെ ഷൂസ് നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ചുരിദാറിന് ഇടുമ്പോൾ അതേപോലെ സ്ലിപ്പേഴ്സ്, അതായത് ട്രെൻഡി ആയിട്ടുള്ള ഏതെങ്കിലും അത്തരം ചെരുപ്പുകളും നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ എന്താ പറയുക, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷൂസ് അല്ലെങ്കിൽ സ്നിക്കേഴ്സ് പോലെയുള്ള ആ ടൈപ്പിലുള്ള ഷൂസൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ ഇതുപോലത്തെ ജൂ ടൈപ്പ് ഷൂസും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ കുറഞ്ഞൊരു ഹീലിലുള്ള ആ ഒരു ഷൂസും യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗി കിട്ടും. ഹെവി ആയിട്ടുള്ള പിന്നെ ഷൂസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യുക.